കേരളത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട സെമിനാറുമായി അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഇപ്പോൾ നമ്മളോടൊപ്പം പി കെ ശ്രീമതി ടീച്ചറുണ്ട്. ശ്രീമതി ടീച്ചർ, എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു പൊതുജനാരോഗ്യം ആ ഏത് രീതിയിലേക്ക് നമുക്കത് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിച്ചിട്ടുണ്ട്? കേരളം ആദ്യകാലം മുതൽക്ക് തന്നെ ആരോഗ്യ മേഖല വളരെയേറെ സഹ VMS ഗവൺമെൻറ്റുള്ള സമയത്ത് തന്നെ ശ്രദ്ധിച്ച ഒരു മേഖല ആരോഗ്യവകുപ്പായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് 2006 ശേഷവും അതിലും വിശേഷിച്ച് 2016 LDF സർക്കാർ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഹ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കുന്ന പണം വർദ്ധിപ്പിച്ചു. ചികിത്സാരംഗത്തും പ്രത്യേകിച്ച് പകർച്ചവ്യാധി നിയന്ത്രണ രംഗത്തും കേരളം ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള നേട്ടമാണ് കൈവരിച്ചത്. അത് ലോകത്തെല്ലാവരും സമ്മതിക്കും, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളും സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ആരോഗ്യമേഖലയുടെ എല്ലാ സൂചികയിലും, ഏതെങ്കിലും ഒന്ന് എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാ സൂചികയിലും കേരളം ഒന്നാം സ്ഥാനത്താണ്. അപ്പോൾ ചികിത്സാരംഗത്ത് നമുക്കിന്ന് ലോകത്തെവിടെയും ലഭിക്കുന്ന ചികിത്സ ഒന്നുകിൽ ഗവൺമെൻറ്റിലെല്ലാം ഉണ്ട്, ഇനി ഗവൺമെൻറ് അഥവാ ഇല്ലെങ്കിലും പ്രൈവറ്റ് സഹകരണ മേഖലയിലുണ്ട്. അപ്പോൾ ചികിത്സാരംഗത്ത് അതിനൂതനമായ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഏത് രോഗത്തിനും ചികിത്സ ലഭിക്കുന്നിടത്തേക്ക് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പകർച്ചവ്യാധി നിയന്ത്രണത്തിൻ്റെ രംഗത്ത് നമ്മുടെ ചികിത്സാ മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ ചികിത്സാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലും വലിയ വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ നൂതന കാലത്ത് നാം ഭാവിയിൽ നമ്മളിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് കേരളീയർക്ക് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള മറ്റ് രോഗങ്ങൾ, ഇത് കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക്, മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസിക രോഗം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കേരളം വളരെ മുന്നിലാണ്. മറ്റെല്ലാറ്റിലും മുന്നിലാണെന്ന് പറയുന്ന പോലെ നമുക്ക് ഡയബറ്റിക് ഇന്ത്യയുടെ ക്യാപിറ്റലാണ് കേരളം എന്നാണ് പറയുന്നത്. നമുക്കത് ആശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമുക്ക് ഡയബറ്റിക് വരിക എന്ന് പറഞ്ഞാൽ കണ്ണിന് ബാധിക്കും, കാലിന് ബാധിക്കും, കിഡ്നിയെ ബാധിക്കും. കിഡ്നിയെ ബാധിച്ചാൽ ജീവൻ തന്നെ പോകും. പിന്നെ ഡയാലിസിസ്, ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഓർഗൻ റീപ്ലാന്റേഷനാണ് കിഡ്നി റീപ്ലാൻ, അത് അത്ര എളുപ്പമല്ല. അപ്പോൾ കേരളത്തിലെ കുട്ടികളിൽ പോലും കണ്ടുവരുന്ന ഈ പ്രമേഹ രോഗത്തെ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് കേന്ദ്രമാക്കി നമ്മൾ വലിയ തോതിലുള്ള ബോധവൽക്കരണവും പ്രചരണവും ഇടപെടലും നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്. അപ്പോൾ ആരോഗ്യ രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനം റെഡി, രോഗീ സൗഹൃദമായ ആശുപത്രി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനം രോഗം വരുന്നതിന് മുൻപ് അത് രോഗത്തിനെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനവും കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പലവിധത്തിലുള്ള വയോജനങ്ങളുടെയും ബെഡ്റിഡൻ ആയിട്ടുള്ളവരുടെയും കാര്യം, അതിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ട്, വയോമിത്രമുണ്ട്, രണ്ടും കൂടി യോജിപ്പിച്ച തദ്ദേശ സേവന സ്ഥാപനങ്ങൾ നന്നായിട്ട് സർവേ എടുത്ത് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഹനത്തിൽ പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്, പാലിയേറ്റീവ് നേഴ്സുണ്ട്, അവരെ ഉപയോഗപ്പെടുത്തി വലിയ ആശ്വാസം നമുക്ക് അവിടെയും നൽകാൻ പറ്റും. കാരണം വയോജനങ്ങളുടെ രോഗവും ഒരു വെല്ലുവിളിയാണ്. ഇത്തരം ഈ വെല്ലുവിളികൾ, നമ്മൾ ആരോഗ്യ മേഖലയിൽ ഉയർന്നു വരുന്ന ഇത്തരം വെല്ലുവിളികൾ ഫലപ്രദമായി ഏറ്റെടുത്ത് നടത്തില്ലെങ്കിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കും. രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ വീണ്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ രോഗികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക, ആരോഗ്യമുള്ള കുട്ടികൾ, ആരോഗ്യമുള്ള ജനങ്ങൾ, അത്തരമൊരു വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് എങ്കിൽ പോലും നമ്മളത് ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് ഈ ഡ്രഗൊക്കെ വന്ന സാഹചര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ മാനസിക രോഗം, മാനസിക അസ്വാസ്ഥ്യം, ആത്മഹത്യ പെരുകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു സാമൂഹ്യ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ ആരോഗ്യ വകുപ്പിനെ, തദ്ദേശ സേവന സ്ഥാപനം മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ്, മറ്റ് വകുപ്പുകളെല്ലാം നന്നായിട്ട് സഹായിക്കണം. എങ്കിൽ മാത്രമേ ഒരു കൂട്ടായിട്ടുള്ള യോജിച്ച പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ കഴിയൂ. ഇനി അതാണ് നമ്മുടെ ടാർഗറ്റ്. നമുക്കിപ്പം ചികിത്സ നമ്മൾ നല്ല മെച്ചപ്പെട്ടു,
ഇനി രോഗപ്രതിരോധ പ്രവർത്തനത്തിലൂടെ എല്ലാ വരുന്ന എല്ലാ തരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ജീവിതശൈലി സംബന്ധമായിട്ടുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്തണം. ജനിതക രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നമ്മൾ വേണ്ടിയിരിക്കുന്നു ശാസ്ത്ര നേട്ടങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ആ രൂപത്തിൽ കേരളം ഇന്ന് രാജ്യത്തിൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ മുൻപിൽ കൈവരിച്ചിട്ടുള്ള നേട്ടം പ്രധാനമായും ചികിത്സാരംഗത്തെ മുന്നേറ്റവും കൈവരിച്ച നേട്ടവും ഒപ്പം പകർച്ചവ്യാധികൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കെൽപ്പും അത് നമ്മുടെ ഗവൺമെൻറ്റിന് കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ മറ്റേതൊരു സർക്കാരിനേക്കാളും ഉണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ വകുപ്പിൽ എന്നോട് എടുക്കുന്ന വകുപ്പിലെടുക്കുന്ന ഒരു താല്പര്യം അതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് അത് ഒരുപക്ഷെ ഒരിക്കലും ഈ കേരളത്തിന് മുൻപ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയ സപ്പോർട്ടാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് നമ്മുടെ മുഖ്യമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മന്ത്രി വളരെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വകുപ്പും അവരുടെ ജീവനക്കാരും. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ദേശം നമ്മുടെ ലക്ഷ്യം നമുക്ക് അത് വ്യക്തമാണ്. ആ ലക്ഷ്യം നിറവേറ്റാൻ നമുക്ക് കഴിയണം. ആരോഗ്യമുള്ള ജനത അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം.